നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം 1 ഡേ 1 ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 290th ഡേ. ടുഡേ 61st ശ്ലോക ഓഫ് 4th ചാപ്റ്റർ. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 290th ദിവസം. ഇന്ന് 4-ാമത്തെ അധ്യായത്തിലെ 61-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷീക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധി ആയി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4-ാമത്തെ അധ്യായത്തിലെ 61-ാമത്തെ ശ്ലോകം. പതിനാ തത്കൃതം സർവം പുത്രരക്ഷണഹേതവേ പുത്രസ്യ ദുന്ദുകാരീതി നാമ മാത്രാ പ്രതിഷ്ഠിതം. ഓം തത്സത്. പതിനാ തത്കൃതം സർവം പുത്രരക്ഷണഹേതവേ പുത്രസ്യ ദുന്ദുകാരീതി നാമ മാത്രാ പ്രതിഷ്ഠിതം. ഓം തത്സത്. ഈ ശ്ലോകത്തിൽ പറയുകയാണ്, ആ ഭർത്താവ് തൻ്റെ പുത്രനെ രക്ഷിക്കണം, എങ്ങനെയും രക്ഷിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവൾ പറഞ്ഞതിനൊക്കെ സമ്മതിച്ചു. അവൾ പറഞ്ഞ എല്ലാ കാര്യവും സമ്മതിച്ചു. അതായത് അന്യദേശത്തെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ച് മകന് പാൽ നൽകാൻ വേണ്ടിയിട്ടുള്ള അവളുടെ പദ്ധതിക്ക് അദ്ദേഹം സമ്മതിച്ചു. പുത്രന് ദുന്ദുകാരി എന്ന പേര് അമ്മ നൽകുകയും ചെയ്തു. അമ്മ അതായത് ദുന്ദുലി തൻ്റെ പുത്രന് ദുന്ദുകാരി എന്ന പേര് നൽകുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പതിനാ തത്കൃതം സർവം പുത്രനെ രക്ഷിക്കുവാൻ വേണ്ടി പതി അതായത് ആത്മദേവൻ എല്ലാ കാര്യവും സമ്മതിച്ചു. പുത്രന് ദുന്ദുകാരി എന്ന പേര് മാത്ര അമ്മ നൽകി പ്രതിഷ്ഠിച്ചു നൽകി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങനെ ദുന്ദുലിയുടെ എല്ലാ പദ്ധതിയും ഇപ്പോഴേക്ക് പൂർത്തിയായി. അഞ്ജത്തിയുടെ സന്താനത്തെ കൊണ്ടുവന്ന് പാർപ്പിച്ച് പാൽ നൽകുവാൻ വേണ്ടി അഞ്ജത്തിയെ തന്നെ കൊണ്ടുവന്നു. ശ്ലോകം ഒരിക്കൽ കൂടി. പതിനാ തത്കൃതം സർവം പുത്രരക്ഷണഹേതവേ പുത്രസ്യ ദുന്ദുകാരീതി നാമ മാത്രാ പ്രതിഷ്ഠിതം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. Have a very, very nice day. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും നന്മയും ഉണ്ടാകട്ടെ.